ദൈവത്തിന്റെ വലിയ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട കോർ-എപ്പിസ്കോപ്പ അച്ഛൻ, കർത്താവ് എല്ലാ വിശ്വാസികളുടെ അച്ഛൻ്റെ എല്ലാ നല്ല വാക്കുകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ആരംഭിക്കട്ടെ. ഒരു വലിയ കാലഘട്ടത്തിൻ്റെ ചരിത്രം പറഞ്ഞുകൊണ്ടാണ് ഭാഗ്യ സമ്മാനനായ അഭിമന്യ ബ്രഹ്മസ്ഥിതി നമ്മൾ നിന്ന് യാത്രയായ തിരുമേനിയോട് ഏറ്റവും അടുത്ത് ഇടപെട്ട വളരെ ചുരുക്കം പേരുള്ളൊരാളായ മണിയ കോർ-എപ്പിസ്കോപ്പ ആദായി. അതോടൊപ്പം തന്നെ തൻ്റെ ആത്മാവും ശരീരവും പൂർണ്ണമായി പകുത്തു വെച്ച ഇവിടെ ഇരിക്കുന്ന പലരെയും എനിക്ക് അറിയാം. തിരുമേനിയോടൊപ്പം നിഴല് പോലെ നിന്ന പലരും ഇന്ന് ഈ ദേവാലയത്തിലുണ്ട്. അവരോടൊത്ത് തിരുമേനിയുടെ ഓർമ്മയ്ക്ക് ഒരു വാക്ക് സംസാരിക്കാൻ കിട്ടിയ അവസരത്തെ നന്ദി രേഖപ്പെടുത്തുകയാണ്. മനുഷ്യനും ദൈവവും തമ്മിൽ നേർന്ന് നേർന്നുന്ന ഒരു ഇടത്താവളം, ആത്മീയ ഇടത്താവളമായിരുന്നു 20 വർഷത്തോളം നീണ്ടുനിന്ന അഭിമന്യ ബ്രഹ്മസ്ഥിതിയുടെ അമേരിക്കയിലെ സ്പർദ്ധയുടെയും വിദ്വേഷത്തിൻ്റെയും തോരാത്ത പെരുമഴയിൽ പച്ചലക്കാടിൽ കത്തിയഴിഞ്ഞ സങ്കീർണതയിൽ നിന്ന് സ്വച്ഛന്ദമായ ഒരു ഭാവിയിലേക്ക് നമ്മെ നയിച്ച ഒരു ഇടയൻ്റെ ഓർമ്മ ഇന്നിലൂടെ അനുസ്മരിക്കപ്പെടുകയാണ്. ഒരു ചെറിയ മനുഷ്യൻ്റെ വലിയ ജീവിതത്തിൽ നമ്മളിന്ന് ഓർക്കുന്നു. ഈ വലിയ ജീവിതത്തിൽ നിന്ന് നമുക്ക് പലതും ഉൾക്കൊള്ളാനാവണം, ഉൾപ്രേരകമാകണം, മാർഗദർശകമാകണം. അടുത്തവർക്ക് 1000 നാവുകളാണെങ്കിൽ അറിഞ്ഞവർക്ക് ഒരു അക്ഷയ കനിയാണ് ഈ ജീവിതം തുറന്നു കാട്ടുന്നത്. ഓർമ്മകളിൽ നിന്നും ചില സന്ദർഭങ്ങൾ മാത്രം ഞാനിവിടെ കുറിക്കുകയാണ്. ഓരോരുത്തർക്കും ഓരോരുടേതായിട്ടുള്ള അനുഭവങ്ങൾ അധികം ഉണ്ടെങ്കിൽ പലപ്പോഴും നമ്മളുടെ മുമ്പിലെ വരച്ചു കാട്ടി ഈ ജീവിതം എത്ര ധന്യമായിരുന്നു എന്ന് ഇന്ന് നമ്മളിവിടെ ചിന്തിക്കണം. ഒന്നാമതായിട്ട് എനിക്ക് അഭിമന്യ തിരുമേനിയെ പറ്റി ഓർക്കുവാനുള്ളത് ഒരു നല്ല ഇടയൻ. ഒരു നല്ല ഇടയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇടയൻ്റെ നിലവാരം എന്താണ് എന്ന് ഒരു പുതിയ കാഴ്ചപ്പാട് നമുക്ക് മുമ്പിൽ അവതരിപ്പിച്ച ഒരു ജീവിതമായിരുന്നു അഭിമന്യ ബ്രഹ്മസ്ഥിതി. ആളുകളോടൊപ്പം ജീവിക്കുക, ഒരു ഇടയൻ്റെ ഒരു പ്രധാന കടമ. ആളുകളോടൊപ്പം ജീവിക്കുക, ആളുകൾക്ക് വേണ്ടി ജീവിക്കുക, ആളുകൾക്ക് വേണ്ടി മരിക്കുക. ഈ ദൗത്യം നമ്മുടെ മുമ്പിൽ ഒരു ജീവിതത്തോടെ തുറന്നു കാട്ടിയ ഒരു മഹാപുരുഷനായിരുന്നു അഭിമന്യ ബ്രഹ്മസ്ഥിതി. അരമന കോമൺവെൽത്ത് കളവാടക വാങ്ങിച്ചപ്പോൾ തിരുവേരി പല സങ്കല്പങ്ങളുണ്ടായിരുന്നു. മെത്രാപോലിത്തായപ്പോഴും ജനങ്ങളുടെ കൂടെ താമസിക്കുന്ന ഒരാളായിരുന്നു. ജനങ്ങൾക്ക് വേണ്ടി എപ്പോഴും കയറിച്ചില്ലാവുന്ന തുറന്നു കിടന്നൊരു വാതിൽ അവിടെ ഉണ്ടായിരുന്നു. ഏത് രാത്രിയിലും പകലും എപ്പോൾ വേണമെങ്കിലും നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അവിടെ കടന്നു വരാവുന്ന ഒരു വാതിൽ അവിടെ തുറന്നു കിടന്നു. നമ്മുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ ഉള്ളപ്പോഴൊക്കെയും വേദനയുള്ളപ്പോഴൊക്കെയും തിരുവേരി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. ഇവിടുത്തെ ഓരോരുത്തർക്കും ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങളും വേദനകളും ഉണ്ടെങ്കിൽ എവിടുന്നോ കേട്ടറിഞ്ഞ് അന്നേരം തിരുമേനിയുടെ പ്രസൻസ് അവിടെ ഉണ്ടാകും എന്നുള്ളതൊക്കെ നമുക്ക് ഒരു ഇടയൻ്റെ, ഒരു ആത്മീയ ഇടയൻ്റെ ഉത്തമ ഉദാഹരണം അവിടെ തുറന്നു കാട്ടുകയായിരുന്നു ചെയ്യുന്നത്. പലപ്പോഴും പല ഇടയന്മാരും പബ്ലിക് മീഡിയയിലും രാജ്യാന്തര സമ്മേളനങ്ങളൊക്കെ കടന്നു നടക്കുമ്പോൾ നമ്മുടെ മെത്രാപോലിത്ത നമുക്ക് വേണ്ടി ജീവിച്ച് നമുക്ക് വേണ്ടി ജീവിതം അർപ്പിച്ച ഒരു ദേഹമായിരുന്നു എന്നുള്ളത് നമ്മൾ വിസ്മരിച്ചു പോകരുത്. ഒരു ഇടയൻ്റെ കർമ്മപാഠം അവിടെ തുറന്നു കാട്ടുകയായിരുന്നു. രണ്ടാമത് തിരുമേനിയെ പറ്റി എനിക്ക് ഓർക്കാനുള്ളത് തിരുമേനിയുടെ അകൃത്രിമമായ സുന്ദരമായ ആന്തരിക സൗന്ദര്യം. പലപ്പോഴും തിരുമേനി ഇവിടെ വന്നപ്പോഴും പലരും കളിയാക്കിയതൊക്കെ അതയച്ചത് വളരെ നേരിട്ട് കേട്ടിട്ടുള്ളതാണ്, ഞാനും കേട്ടിട്ടുണ്ട്. ഇത്ര വികൃതമായ ഒരു മനുഷ്യനെ എങ്ങനെ നമ്മുടെ പുതിയ തലമുറയിലേക്ക് ഇവിടെ അവതരിപ്പിക്കാനാകും, എങ്ങനെ ഉൾക്കൊള്ളാനാകും എന്നുള്ള ഒരു സങ്കടം, ഉള്ളൊരു ആശങ്കയായിരുന്നു ഇവിടെ പലരെയും മുതിർന്നവരുടെ തലയിൽ കൂടെ കടന്നുപോയത്. ആ സമയം ഇത്ര ഒരു ചെറുപ്പമുള്ള മനുഷ്യൻ എങ്ങനെ ഈ ചെറുപ്പക്കാരോട്, അമേരിക്കയിലെ ചെറുപ്പക്കാരോട് സംവദിക്കും, ഇങ്ങനെ ഉൾക്കൊള്ളാനാകും, ഇത് വിജയിക്കുമോ പരാജയപ്പെടുമോ എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിച്ച ഒരു സന്ദർഭം എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. എന്നാൽ ദൈവം പ്രവർത്തിക്കുന്നത് പൈതങ്ങളിൽ കൂടിയാണെന്ന് തെളിവായിട്ട്
നമ്മൾ കാണുന്നതിനെക്കാട്ടിലും ശക്തമായിട്ട് തിരുമേനിയെ തിരിച്ചറിഞ്ഞത് ഇവിടുത്തെ യുവാക്കളും. അതിന്റെ തെളിവാണ് 25 ഇവിടെ ജനിച്ചു വളർന്ന കുട്ടികൾ. അതിന് ധന്യമായിട്ടുള്ള ഒരു ദേവാലയമാണ് ഇവിടെ നിന്ന് പുരോഹിതന്മാരെ പരിശുദ്ധ സഭയ്ക്ക് സമ്മാനിക്കാനായിട്ട് സാധിച്ചു. അതിന് ഈ ദേവാലയത്തോട് എനിക്ക് കടപ്പാടും. തിരുമേനിയുടെ ജീവിതത്തിൽ നിന്നും ആശയം ഉൾക്കൊണ്ടുകൊണ്ട് പ്രേരക സാക്ഷ്യം വഹിച്ചുകൊണ്ട് സഭയ്ക്ക് വേണ്ടി എല്ലാം ത്യജിച്ച് മുമ്പോട്ട് വന്നവർ 25 പരം ചെറുപ്പക്കാരെ അമേരിക്കൻ ഭദ്രാസനത്തിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു പുണ്യദേഹത്തിന്റെ ജീവിതത്തിന്റെ അനുഭവ സാക്ഷ്യമാണ് എന്ന് ഞാനിവിടെ ഉറക്കെ പറഞ്ഞു. ഒരു ഉത്തമ സന്യാസി, പലപ്പോഴും നമ്മൾ പല സന്യാസിമാരെ പറ്റി കേട്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട്, എന്നാൽ ദൂരെ നിന്ന് അടുത്തു നിന്നും വീക്ഷിച്ചു കഴിഞ്ഞാൽ ഒരു സന്യാസിയുടെ ജീവിതം എപ്രകാരം ആയിരിക്കണം എന്നുള്ളതിനെ പറ്റി സാക്ഷ്യപ്പെടുത്തുവാൻ അഭിവന്യ ഭരണവാസിമാരുടെ ജീവിതത്തിന് കഴിഞ്ഞിട്ടുണ്ട്. സ്വയം നസിച്ച് നിസ്സംഗമായി ഒന്നും തനിക്ക് വേണ്ടി കരുതുവാനില്ലാതെ എല്ലാത്തിനോടും ഒരു പ്രതിബദ്ധിയുമില്ലാതെ ഇങ്ങനെ വേറിട്ട ഒരു മാനസികാവസ്ഥയിൽ തിരുമേനി കടന്നുപോയത് പലപ്പോഴും അതിശയത്തോടെ നോക്കി നിന്നിട്ടുണ്ട്. അരവന വാങ്ങിക്കുന്ന സന്ദർഭത്തെ പറ്റി പറഞ്ഞപ്പോൾ ഞാനും മാതാച്ചനും പലപ്പോഴും തിരുമേനിയും കൊണ്ട് ഈ അരവന കുമ്പളത്തിലെ അരവന വളരെ ചുരുങ്ങിയതാണ് നമുക്ക് പോരാ, നമുക്ക് വലിയ വിശാലമായ ഒരു അരമന വേണം എന്നുള്ള രീതിയിൽ പലപ്പോഴും തിരുമേനിയെ കൊണ്ട് പല കെട്ടിടങ്ങളൊക്കെ കാണാനായിട്ട് അവധിയെടുത്ത് പോയിട്ടുണ്ട്. തിരിച്ചു വന്നിട്ട് ഒരു റീക്യാപ് മീറ്റിംഗ് ഉണ്ട്, എങ്ങനെ ഉണ്ടായിരുന്നു ഈ ബിൽഡിങ്ങൊക്കെ എന്ന് പറയപ്പെടും. തിരുമേനി എല്ലാവരോടും ചോദിക്കും എങ്ങനെ ഉണ്ടായിരുന്നു അരമന എന്ന് ചോദിച്ചിട്ട് അവസാനം പറയും എനിക്കിഷ്ടപ്പെട്ടില്ല. അവസാനം നടന്ന് നടന്ന് ഞങ്ങൾ അവധിയെടുത്ത് എത്രയോ ദിവസങ്ങളെ അവധിയെടുത്ത് എന്റെ പുറകിൽ നടന്നിട്ടും തിരുമേനി ഒന്നിനെ സംബന്ധിക്കുന്നില്ല. ഒരു ദിവസം തിരുമേനിയോട് അവർക്ക് സ്വകാര്യ സംഭാഷണത്തിൽ തിരുമേനി പറഞ്ഞു, നിങ്ങൾ താമസിക്കുന്ന ഒരു വീട് ഏകദേശം അതുപോലെ ഒരു വീട് മന്ത്രി, അതിനപ്പുറമുള്ള ഒരു താമസത്തിന് എനിക്ക് ആവശ്യമില്ല. നിങ്ങൾ ജീവിക്കുന്ന പോലെ ഞാൻ താമസിക്കും, നിങ്ങളുടെ ഇടയിൽ എനിക്ക് താമസിക്കണം, അതാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ടാണ് എന്ന് അന്ന് എനിക്ക് മനസ്സിലായി. ഇനി ഞാൻ തിരുമേനിയോട് എവിടെ കൊണ്ട് വീട് കാണിച്ചാൽ തിരുമേ ബില്ലുകൾ കാണിച്ചാൽ തിരുമേനി വാങ്ങിക്കാൻ സമ്മതിക്കുക. അവസാനം മട്ടൺ ടൗണിലെ പ്രോജക്ട് വാങ്ങിക്കുന്നത് അന്നേരവും പറഞ്ഞു, ഇത് എനിക്ക് വേണ്ടി വാങ്ങിക്കുക, നിങ്ങളുടെ ആഗ്രഹം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ വാങ്ങിക്കാൻ ഇതിന് സമ്മതിക്കുക. ഇത് അതിന്റെ കോൺട്രാക്ട് ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു ദിവസം വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, അഡ്വാൻസ് കൊടുക്കാനുള്ള ചെക്ക് ഇവിടെ ഇരിക്കുന്നു, എടുത്തുകൊണ്ട് പോയി എന്താണെന്ന് വെച്ചാൽ ചെയ്തോളൂ എന്ന് പറയുന്നു. തിരുമേനി ഈ പ്രോപ്പർട്ടി ഒന്ന് കാണിക്കാൻ കൊണ്ടുപോയത് അത് വളരെ മറക്കാനാവാത്തൊരു സന്ദർഭം. അവിടെ ചെന്ന് മോട്ടില്ലാണ്ട് ഞങ്ങൾ 3-4 പേരും കൂടിയിട്ട് തിരുമേനിയുടെ കൊണ്ടുപോയി രാത്രിയിൽ കാണിക്കാൻ പോകും. തിരുമേനിക്ക് ഒന്നും കാണും, എവിടെയാ വാതിൽ, വാതിൽ തുറന്നു അകത്ത് കയറി പ്രാർത്ഥിക്കും, പ്രാർത്ഥിച്ചു എന്നാ പോവാം. തിരുമേനി 3 ഏക്കർ സ്ഥലവും ഈ ബിൽഡിങ്ങും ഒക്കെ ഉണ്ട്, തിരുമേനി ഒന്ന് കണ്ടിട്ട് നാളെ പൈസ കൊടുക്കാം, ഒന്നും കാണാം, നേരെ തിരിച്ചു പോവാം. ചെന്നു തിരുമേനിക്ക് ആ ബിൽഡിങ്ങിനോടോ ഇവിടെ വിളിക്കുന്ന വലിയ പ്രസ്ഥാനങ്ങളോടോ ഒന്നും ഒരു താല്പര്യമോ ഒരു നിസ്സംഗത സന്ദർഭമുണ്ട്. അതുപോലെ തന്നെ അരമനയൊക്കെ ഗംഭീരമായിട്ട് പണിഞ്ഞു, നമുക്ക് വളരെ ആർഭാടമായിട്ട് അതിന് ഊതാശയൊക്കെ നടത്തി. തിരുമേനി ഇവിടെ നിന്ന് നാട്ടിലേക്ക് തിരിച്ചു പോകുന്ന സന്ദർഭം ഇവിടെ ഇരിക്കുന്ന പലരും ആ അരമനയുടെ മുറ്റത്ത് നിന്ന് മിതുമ്പുന്ന ഒരു സന്ദർഭമുണ്ടായിരുന്നു. അവിടെ നിന്ന് കൂട്ടത്തിൽ ഞാൻ അവിടെ നിന്ന് വീക്ഷിക്കുന്നുണ്ട്. ആ തിരുമേനി അവിടെ നിന്ന് അരമനയിൽ നിന്ന് പ്രാർത്ഥന കഴിഞ്ഞ് ഇറങ്ങി വണ്ടികൾ ഇറങ്ങി തിരിച്ചു പോകുമ്പോൾ ഒന്ന് തിരിഞ്ഞു പോലും നോക്കാം, ഞാനാണ് ഇതൊക്കെ സമ്പാദിച്ചത്, ഇതൊക്കെ നിങ്ങൾക്ക് തന്നെ ഇട്ടിട്ട് പോകുന്നു എന്നുള്ളൊരു ധാരണ ഒരുപക്ഷെ എൻ്റെ മനസ്സിൽ തോന്നി. ഞാനായിരുന്നില്ല അത് ചെയ്തത്, ഇതൊക്കെ ദേവനെ കിടക്കുന്നു എന്നുള്ള രീതിയിൽ ഇതൊക്കെ ഞാൻ ദൈവത്തിന് വേണ്ടി കരുതി. അതിനെപ്പറ്റി ഒരു പ്രശ്നം പോലും ചിന്തിക്കാതിരുന്നു വളരെ നിസ്സംഗനായിട്ട് യാത്ര പറഞ്ഞു പോയി തിരിഞ്ഞു പോലും നോക്കാതെ പോകുന്ന തിരുമേനി ഞാൻ ഓർക്കുന്നു. ഇങ്ങനെ ഒരു സന്യാസി വളരെ കണ്ടുകിട്ടുവാനായിട്ട് വളരെ പാടാണ്. തന്റെ വിളിയെപ്പറ്റി വളരെ ലക്ഷ്യബോധമുള്ള ഒരു തിരുമേനിയായിരുന്നു. ഇന്ന് യോഹന്നാൻ സ്നാപകന്റെ ഓർമ്മ പെരുന്നാൾ ജനപ്പെരുന്നാൾ ആഘോഷിക്കുക. വളരെ എനിക്ക് തോന്നുന്നു ആ മാനസികമായിട്ട് തിരുമേനിയും യോഹന്നാൻ സ്നാപകനുമായിട്ട് വളരെയധികം ചേർച്ച ഉണ്ടായിരുന്നു. അതിൻ്റെ വീരലായിരിക്കണം ഈ ഓർമ്മ പെരുന്നാളും ഇതുമായിട്ട് അനുബന്ധമായിട്ട് വന്നത് എനിക്ക് ചിലപ്പോൾ തോന്നിപ്പോകാറുണ്ട്. മരുഭൂമിയിൽ നിന്ന് വിളിച്ചു പറയുന്നതിൻ്റെ ആ ഒരു ധൈര്യം, ആത്മാവ് ആരെയും കൂസാതെ ആരോടും ഒരു വിധേയപ്പെടാതെ, കാതലികാവയാണെങ്കിലും ആണെങ്കിലും ഏത് ഹൈറാർക്കിയുള്ളവരാണെങ്കിലും
വെട്ടി തുറന്ന് മുഖം നോക്കി കാര്യങ്ങൾ പറയുവാൻ കാണിച്ച ഒരു ധൈര്യം ഇന്ന് പല മക്കളപ്പുറത്തുമാർക്കുമില്ല. എന്നാൽ ഈ ചെറിയ ബർണബാസിന്റെ അന്നും എന്നും ഉണ്ടായിരുന്നു. ദുരിതവും അവമാനവും ഒറ്റപ്പെടലും ഹൃദയത്തിൽ തീപിടിക്കുന്ന അവസ്ഥയും ഒക്കെയുള്ള സന്ദർഭങ്ങൾ ചേരിക്ക് ചേരാത്തവനായിട്ട് നിന്ന് അരുതുകളെ പറ്റി നല്ല ഉത്തമ ബോധ്യമുള്ള പിതാവായിട്ട് നമ്മുടെ മുമ്പിൽ ഒരു യോഹനാൻ സ്നാപകനായിട്ട് ജീവിച്ച് കാണിച്ച ഒരു മഹാപുരോഹിതനായിരുന്നു അഭിമന്യ ബർണബാസ്. തിരുവേണി മെയ് 15th 2011 അവസാനം അമേരിക്കയിലെ കുർബാനയിൽ പങ്കെടുക്കുന്ന സന്ദർഭത്തിൽ വളരെ വികാരഭരിതമായിരുന്നു ആ കുർബാന. തിരുവേണിയുടെ അവസാനത്തെ ഈ അമേരിക്കയിലെ സന്ദർശനവും കുർബാനയെ ചൊല്ലിയില്ല, കുർബാനയിൽ പോയി. അത് കഴിഞ്ഞിട്ട് തിരുവേണി വളരെ പ്രസന്നനായിട്ടിരുന്ന് ശാന്തമായിട്ടിരുന്ന് ഒരു പ്രസംഗം ചെയ്തു. അത് ഇപ്പോഴും എൻ്റെ മനസ്സിൽ നിന്ന് തടഞ്ഞിട്ട് നിൽക്കുന്ന ഒരു അനുഭവമാണ്. അന്ന് തിരുവേണിയുടെ 33rd മെത്രാപ്പൊലിത്ത അഭിഷേകം 33rd വാർഷികം കൂടിയായിരുന്നു ആ ലാസ്റ്റ് സൺഡേ ഇൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. തിരുവേണി പറഞ്ഞ പലപ്പോഴും പറയാറുണ്ടായിരുന്ന ഒരു വിഷയം സ്നേഹത്തെ പറ്റിയായിരുന്നു. അന്ന് പതിവ് പോലെ സ്നേഹത്തെ പറ്റി സംസാരിച്ചു. പക്ഷേ അന്ന് പറഞ്ഞ സ്നേഹത്തിന്റെ കാഠിന്യം അല്ലെങ്കിൽ അതിന്റെ ആഘാതം അല്ലെങ്കിൽ തീഷ്ണത അതുവരെ കേൾക്കാത്ത ഒരു സ്നേഹത്തിന്റെ പ്രതികരണമായിരുന്നു അവിടെ തോന്നുന്നത്. തിരുമേനി പറഞ്ഞ ഒരു വിഷയം, നമ്മൾ 1000 എന്ന് എഴുതുകയാണെങ്കിൽ 1 എന്ന് എഴുതിയിട്ട് അതിന്റെ പുറത്ത് കുറേ പൂജ്യങ്ങൾ അതിന്റെ കൂടെ പൂജ്യങ്ങൾ ഇടുമ്പോഴാണ് അതിന് ഒരു വില വരുന്നത്. എന്നാൽ ഈ പൂജ്യങ്ങൾ മാത്രം നിലനിൽക്കുമ്പോൾ ഒന്നുമില്ല, അതിന്റെ പുറകിലുള്ള ആ 1 പ്രാധാന്യമുള്ളത് എന്ന് പറയുന്ന പോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തൊക്കെ നേടി, നമ്മുടെ സൗഭാഗ്യങ്ങൾ നേടി, നമ്മുടെ ആർഭാടങ്ങൾ നേടി, അല്ലെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസം, ഇതെല്ലാം നമ്മുടെ മക്കള്, നമ്മുടെ സമ്പത്ത്, പ്രശസ്തി എല്ലാം ഉണ്ടെങ്കിലും ഇതിൻ്റെ അറ്റത്തുള്ള ഒരു 1, അത് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ലവ് എന്നുള്ള എല്ല്, ഈ സ്നേഹമില്ലെങ്കിൽ ഇതൊന്നും ഇല്ല. ഒരു ദൈവത്തിനും സ്നേഹമില്ലെങ്കിൽ ആ ഒരു ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് തിരുമേനി പറഞ്ഞു. ഇഫ് ദേർ ഇസ് നോ ലവ് ഇൻ ഗോഡ്, ഗോഡ് ഇസ് നത്തിങ്. I think every day as you love, forgive, help others, and then you grow more. And God loves you more. That is heaven. Thiruvani andu paranjathu aashayamayirunnu. Andu yathra varshathil paranju ente palaniyil vechu Thiruvaniye odayil irunna 5 metropolitanmarayirunnu. Adu 4 peru kadannu poi. Naan maathrame ullu ente iratta sahodaranum kadannu poi. Iniyum adhiyam divasangal illa. Naanum ഈ തൃശ്ശീലയ്ക്ക് അപ്പുറത്തേക്ക് കടന്നു പോവുകയാണ് എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ദേവാലയത്തിലുണ്ടായിരുന്ന എല്ലാവരുടെയും കണ്ണ് ഇകർന്നണിയും വിളമ്പുന്നതൊക്കെ ഞാൻ ശ്രദ്ധിച്ചു. തിരുമേനി വളരെ ശാന്തനായിട്ട് പറഞ്ഞു, ഞാൻ എൻ്റെ വീടിനടുത്തുള്ള സ്ഥലത്തേക്ക് തന്നെയാണ് സ്ഥിരമായിട്ട് താമസിക്കാനായിട്ട് പോകുന്നത്, അവിടെ വരുമ്പോൾ കാണണം, നിങ്ങൾ എന്നെ വന്നിടക്കൊക്കെ കാണണം എന്നൊക്കെ പറയും. നമുക്ക് ദൂരം കൊണ്ട് തിരുമേനിയെ കാണാൻ സാധിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ഇവരുടെ ഹൃദയങ്ങളിൽ ജീവിക്കുന്ന ഒരു പരിശുദ്ധനായിട്ട് അഭിമന്യ ബർണബാസിന്മേനി അന്നും ഇന്നും നിലകൊള്ളുന്നു. ഒരിക്കലും അസ്തമിക്കാത്ത ഒരു സൂര്യന്റെ ചക്രവാളസീമയും അലോക്യമായ ആ നിമിഷങ്ങൾ, കന്യനിമിഷങ്ങൾ ഇന്ന് നമുക്ക് തിരുമേനിയുടെ ഓർമ്മയിൽ അനുസ്മരിക്കാം. ഹൃദയത്തിൽ ദൈവത്തിന്റെ കൈകൊണ്ടുള്ള ഈ മഹാപുരോഹിതൻ, ദൈവത്തിന്റെ പൂർണ്ണതയുള്ള ഒരു ശില്പം, ഇനിയും അനേക ആയിരങ്ങളെ ദൈവത്തിലേക്ക് അടുപ്പിക്കാനും നയിക്കാനും പഠിപ്പിക്കാനും നമുക്ക് വേണ്ടി മധ്യസ്ഥ അർപ്പിക്കുവാനും ഈ പരിശുദ്ധ പിതാവ് കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു, നിങ്ങളും വിശ്വസിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ദാനിയേലിന്റെ പുസ്തകം 12:3 വാക്യത്തിൽ പറയുന്നു, ബുദ്ധിമാൻ ആകാശമണ്ഡലത്തിൽ പ്രഭ പോലെയും പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവൻ നക്ഷത്രങ്ങളെ പോലെയും എന്നേക്കും പ്രകാശിക്കും. അഭിമന്യ ബർണബാസ് മെത്രാപ്പൊലീത്തയുടെ ജീവിതം നമ്മുടെ മുമ്പിൽ വരച്ചു കാട്ടിയത് ഇത് തന്നെയാണ്. നമ്മളെ ദൈവത്തിലേക്ക് വിരൽ ചൂണ്ടി നയിച്ച ഈ പിതാവിന്റെ ഓർമ്മ. അദ്ദേഹം എന്നും മലങ്കര സഭയുടെ, നമ്മുടെയൊക്കെ വിശ്വാസികളുടെ മുകളിൽ ഒരു നക്ഷത്രം പോലെ ശോഭിക്കും എന്നുള്ളത് തർക്കമില്ലാത്ത സംഗതിയാണ്. ഈ ഒരു അവസരത്തിൽ ഈ ദേവാലയത്തിൽ വരുവാൻ നിങ്ങളോടൊപ്പം അഭിമന്യ തിരുമേനിയുടെ അല്പം ചില
ജീവിതത്തിൻ്റെ ശകലങ്ങൾ പങ്കിടുവാൻ സാധിച്ചതിനുള്ള സന്തോഷവും അച്ഛൻ എന്നെ ക്ഷണിച്ചതിനുള്ള നന്ദിയും നിങ്ങളോടുള്ള കടപ്പാടും അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അച്ഛനായിരിക്കുന്ന സമയത്തും മദ്രാസിനായിരുന്നു പലപ്പോഴും നടത്തിയിരുന്നു. ആ റിട്രീറ്റ് നടത്തുന്ന സമയം 3 ഡേയ്സ് ആണ് അവരുടെ റിട്രീറ്റ് എല്ലാം. ആദ്യത്തെ ദിവസം പരിശുദ്ധ പട്ടക്കുന്നതിൻ്റെ ഭാവാധികൊണ്ട് 6-7 മിനിറ്റ് താമസിച്ചു, സമയത്ത് എത്തിയില്ല. കാരണം ഡിമേ വന്ന വഴിക്ക് ചുങ്കത്ത് ഒരു നല്ല മീന് കാർ പോരുവാൻ താമസിച്ചു. ബ്രഹ്മാസ്ത്ര മനസ് കൊണ്ട് പഴയ സെമിനാരിയിലെ ചാപ്പലിൻ്റെ ഭാഗത്തിൽ നിൽക്കുകയാണ്. മറ്റ് സെന്റോസിലെ എല്ലാ മെത്രാപ്പിതന്മാരും ഹാജരായി, ബാബാധികൻസ് മാത്രം താമസിക്കുക. അവിടെ വന്നു ബാബ പള്ളിയിലേക്ക് കയറാനായിട്ട് നിൽക്കട്ടെ നിൽക്കട്ടെ, എന്താണ് താമസിച്ചത്? സഭയുടെ സുപ്രീം ഹെഡ് ഇങ്ങനെ കാണിക്കുന്നത് ശരിയാണോ? ബാബാനി പറഞ്ഞു, അബൂനെ ഞാൻ മനഃപൂർവ്വമല്ല വന്ന വഴിക്ക് ഇങ്ങനെ. എനിക്കൊന്നും കേട്ടിട്ടില്ല, ഒന്നും കേട്ടിട്ടില്ല. തിരുമേനി രാവിലെ വന്ന് ഈ ദേവാലയത്തിൽ ഇരിക്കുന്നതായിരുന്നു, ഞങ്ങൾക്കെല്ലാം മുമ്പേ വന്നിരിക്കുന്നതായിരുന്നു. അതായിരുന്നു ഭർണവാസിനെ പ്രിൻസിപ്പൽ മുറപ്പിച്ചു പോലെ യോഹന്നാൻ മാതാന കർത്താവിൻ്റെ, അതായത് ദൈവപുത്രൻ മനുഷ്യപുത്രനായി തീരുന്നതിൻ്റെ തീരുവാൻ ഉള്ളവനാകുന്നു എന്നുള്ള ശബ്ദം പ്രകടിപ്പിക്കുന്നതിനും അതിൻ്റെ പാതകളെ ഒരുക്കുന്നതിനുള്ള മുന്നോടിയായിരുന്നെങ്കിൽ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൻ്റെ മുന്നോടിയായിട്ടാണ് ഈ പരിശുദ്ധ പിതാവ് ജീവിച്ചത് എന്ന് മാത്രം കൂടി ഓർപ്പിച്ചു കൊടുക്കുന്നു.